എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ഇന്നലത്തെ മത്സരത്തിലും ചെന്നൈക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ ജേതാക്കൾക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നിരിക്കുന്നത്. ടീമിൽ മികച്ച പ്ലെയേഴ്സ് ഉണ്ടായിട്ടും കളി ജയിക്കാൻ സാധിക്കുന്നില്ല. മുംബൈ ആരാധകരെ പോലെ തന്നെ ചെന്നൈ ആരാധകരും വിഷമത്തിലാണ്. ഇത്തവണ സീസണിൽ കപ്പ് നേടാൻ ഉറച്ചു തന്നെയായിരുന്നു സി എസ് കെയുടെ വരവ്. അതിൻ്റെ ആദ്യപടി എന്നോണം ജഡേജ ക്യാപ്റ്റനാവുകയും ചെയ്തു. പക്ഷേ ഇത്തവണത്തെ സീസണിൽ ചെന്നൈക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ മത്സരം ചെന്നൈക്ക് ഈസിയായിട്ട് ജയിക്കാമായിരുന്നു. പക്ഷേ അവസാനത്തേക്ക് എത്തിയപ്പോഴേക്കും കളി അവരുടെ കൈവിട്ടുപോയി. ധോണി ക്രീസിൽ ഉള്ളതായിരുന്നു ചെന്നൈ ആരാധകരുടെ ബലം. എന്നാൽ അവസാന ഓവറുകളിൽ റൺസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ധോണിക്ക് കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെ വീണ്ടും ഒരു പരാജയം ചെന്നൈ ഏറ്റുവാങ്ങി. ഇന്നലെ മത്സരശേഷം രവീന്ദ്ര ജഡേജ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നു. അവസാന 10-15 റൺസ് ഞങ്ങൾ അവർക്ക് അധികമായി വിട്ടുകൊടുത്തു. ഞങ്ങൾ കുറച്ചും കൂടി ബൗളിങ്ങിൽ ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ചെറിയ ടാർഗറ്റിൽ അവരെ ഒതുക്കാൻ സാധിച്ചേനെ. ഇന്നലെ ഞങ്ങളുടെ പദ്ധതികൾ ശരിയായ രീതിയിൽ നടപ്പായില്ല. അതേപോലെ റായ്ഡു ഉജ്ജ്വലമായ ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഞങ്ങൾക്ക് പിഴച്ചത് പഞ്ചാബിൻ്റെ സ്കോർ തന്നെയായിരുന്നു. അവരെ 170 റൺസിനുള്ളിൽ ഒതുക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതിനെ സാധിച്ചില്ല. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ ആദ്യ 6 ഓവറിൽ നല്ലൊരു തുടക്കം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനും കഴിഞ്ഞില്ല. ധോണി ബോയ് ക്രീസിലുള്ളിടത്തോളം കാലം ഞങ്ങൾ ജയിക്കുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ധോണിക്കും ഇന്നലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും ഞങ്ങൾ തോറ്റു. വരുന്ന മത്സരങ്ങളിൽ ശക്തമായി ഞങ്ങൾ തിരിച്ചു വരുമെന്നും ജഡേജ വ്യക്തമാക്കി. എന്തായാലും ഇനിയുള്ള 6 മത്സരങ്ങളിൽ വിജയിച്ചാൽ ചെന്നൈക്ക് പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇനി തുടർ വിജയങ്ങൾ ചെന്നൈക്ക് അനിവാര്യമാണ്. ഇനിയൊരു കളി തോൽക്കുകയാണെങ്കിൽ ചെന്നൈക്ക് പിന്നെ ഈ ഐ പി എല്ലിൽ ഒരിക്കലും പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ചെന്നൈ വലിയ മാറ്റങ്ങൾ വരുത്തി അടുത്ത കളി ശക്തമായി ടൂർണമെൻറ്റിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.